അസ്സലാം വലൈക്കും. ന്യൂജൻ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു മോഡല് കണ്ടോ, ഈ ഒരു മോഡല് അനാർക്കലി ടോപ്പാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിന് നമുക്ക് പഴയൊരു സാരി മാത്രമേ ആവശ്യമുള്ളൂ. സാരി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ലേസ് ഉണ്ടെങ്കിൽ ഒരു 2000 രൂപേൻ്റെ ചുരിദാർ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ഇതിപ്പോൾ മോഡൽ പോയിട്ടുള്ള ഒരു സാരിയാണ്, ഇതൊരു പട്ടു സാരിയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു മോഡൽ അനാർക്കലിയിലാണ് ഓരോ പോയിൻ്റ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഓരോ പോയിൻ്റ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. 32 പീസും കൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു അനാർക്കലി ചുരിദാർ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ എല്ലാവരും നന്നായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. എല്ലാവരും എന്നെ ഒന്ന് നന്നായി സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ എന്താണ് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ മെറ്റീരിയൽ പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു മോഡൽ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പഴയ സാരിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു പഴയ സാരിയാണ്, ഇതിൻ്റെ മോപ്പാണ് കേട്ടോ. അത് ഉൾവശം ഇതുപോലെയാണ് ഇരിക്കുക, ഇതിൻ്റെ ഉൾവശം ഇതുപോലെയാണ് ഇരിക്കുക. അപ്പം ഈ ഒരു മോപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കുത്തണ ഭാഗത്തേക്ക് ഇതുപോലെ പ്ലെയിനാണ് കണ്ടോ. കുത്തണ ഭാഗത്ത് ഉള്ളിലേക്ക് പോണ ഭാഗത്ത് ഇതുപോലെ പ്ലെയിനും ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒരു ഡോട്ട് വരുന്ന ഒരു സൈസ് ഇതേപോലെയുള്ള ഒരു പഴയ ഒരു സാരിയാണ് ഞാനൊരു മോഡൽ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന് ലൈനിങ് ആയിട്ടും ഒരു പഴയ വെള്ളം കൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 5 പൈസ ചിലവില്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു മോഡൽ ഡ്രസ്സ് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ നിന്ന് ഒരു 3.5 മീറ്റർ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. ഈ സാരിയിൽ നിന്ന് 3.5 മീറ്റർ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ കുത്തുന്ന ഭാഗം ഇതുപോലെ പ്ലെയിനും ബാക്കിയുള്ള ഭാഗം മൊത്തം ഇതുപോലെ ഒരു ഗോൾഡ് കളർ ഡോട്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലെയിന് കണ്ടോ, ഈ ഒരു ഭാഗം മൊത്തമായിട്ട് 1.25 മീറ്റർ ഉണ്ട് കണ്ടോ. അത് ഈ ഒരു അറ്റത്തു നിന്ന് ഈ ഒരു അറ്റം വരെ 1.25 മീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിൻ്റെ ബാക്ക് വശമാണ് ഇത്, ഈ പ്ലെയിൻ ഭാഗം കൊണ്ട് നമുക്ക് ബാക്കും ഡോട്ടുള്ളതും കൊണ്ട് ഫ്രണ്ട് ഭാഗവും ചെയ്യാം. അപ്പോൾ ഞാൻ മൊത്തം ഇതുപോലെ രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് 3.5 മീറ്റർ തുണി ഞാൻ അതിൽ നിന്ന് ഇതേനിങ്ങനെ കട്ട് ചെയ്തിട്ട് 3.5 മീറ്റർ തുണി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ 3.5 മീറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ യോക്ക് ഭാഗം, നമ്മൾ ബോഡി പാർട്ടിൻ്റെ യോക്ക് ഭാഗം ഫ്രണ്ട് ഭാഗത്തിന് ഈ ഒരു സാരിൻ്റെ ഈ ഒരു വർക്ക് വരുന്ന ഈ ഒരു ഭാഗവും അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു എന്താണ് ഡോട്ട് വരുന്ന ഭാഗത്തുനിന്നാണ് ഞാൻ വെക്കുന്നത്. സ്ലീവൊക്കെ നമുക്ക് ഈ ഒരു മെറ്റീരിയലാണ് എടുക്കുക. ഇതിന് അധികം തുണി വേണം കേട്ടോ. നമുക്ക് ഇത് നമുക്ക് അനാർക്കലി കട്ടിങ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഇതിന് തുണി വേണം. ഇനി ഇത് എങ്ങനെ മറക്കാമെന്ന് കൂടി കാണിച്ചുതരാം. ഞാനിപ്പോൾ ഇതുപോലെ 4 ആക്കി വിടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിപ്പോൾ 4 മടക്കാം കേട്ടോ. 2 പീസ് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് 4 ആക്കി മടക്കി. ഇനി ഇതിനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി മടക്കുകയാണ്. കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണം. എല്ലാ പീസും ഒരുപോലെ ഉണ്ടാവണം. അതുപോലെ 4 ആക്കിയിട്ട് ഞാൻ മടക്കി. ഇനി വീണ്ടും ഇതിനെ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തു. ഇപ്പം നമുക്ക് എത്ര മടക്കായി? ആദ്യം നമ്മൾ 2 ആക്കി മടക്കി, പിന്നെ ഒന്നും കൂടി മടക്കി, പിന്നെ ഒരു പ്രാവശ്യം കൂടി മടക്കി. ഇനി ഇതിനെ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തു. ഇനി നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് പിഞ്ച് ചെയ്ത് നിർത്തണം. ഇത് വിട്ട് പറഞ്ഞാൽ ഓരോ ലെയറും നമ്മുടെ അളവ് വ്യത്യാസമായി പോകും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് പിഞ്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഇടയിൽ ഓരോ പിന്നെ ഇതുപോലെ ഒന്ന് കുത്തി കറക്റ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിയിട്ട് പിഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നിർബന്ധമായിട്ട് പിഞ്ച് ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഓരോ ലെയർ അങ്ങോട്ടും അങ്ങോട്ടും നീങ്ങിപ്പോയാൽ നമ്മുടെ അളവിൻ്റെ വ്യത്യാസം വരും. ഇത് ഇതുപോലെ പിഞ്ച് ചെയ്ത ശേഷം നമുക്ക് അളവെടുക്കുമ്പോൾ
നാലര ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നാലര ഇഞ്ച് നമുക്ക് വീതി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കേർട്ട് പാർട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത് ആണ് നമ്മുടെ അളവ്. നമ്മൾ ഒരു എന്താണ് ഡ്രസ്സ് ചെയ്യാനുള്ള അളവാണ്. അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത് എത്ര നമ്മുടെ ഫുൾ ലെങ്ത് അല്ല സോറി നമ്മുടെ ഈ ഒരു യോക്ക് ബാഗിൻ്റെ ഭാഗത്തിൻ്റെ ലെങ്ത് സെപ്പറേറ്റ് ആണ് എടുക്കേണ്ടത്. സ്കേർട്ട് പാർട്ടിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് താഴത്തോട്ടുള്ള ലെങ്ത് നമ്മൾ വേറെ എടുക്കണം. ഇപ്പോൾ നമ്മൾ എവിടേക്കാണോ യോക്ക് പാർട്ട് കിട്ടി അവിടുന്ന് താഴത്തോട്ടുള്ള ലെങ്ത് നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. അല്ലാണ്ട് ടോട്ടൽ ലെങ്ത് എടുത്തിട്ട് ആക്കി വേണം നമുക്ക് ലെങ്ത് കൂടിപ്പോകും ഒന്നിലേക്ക് കുറഞ്ഞു പോകും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ സ്കേർട്ട് ലെങ്ത് മാത്രം ഇതുപോലെ എടുക്കുക. അപ്പോൾ എനിക്ക് സ്കേർട്ട് ലെങ്ത് കിട്ടിയിട്ടുള്ളത് 37.5 ഇഞ്ചാണ്. ഇതുപോലെ 37.5 ഇഞ്ചാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ താഴെ ഇതാണ്ടോ ഇതുപോലെ ഒരു ബോർഡറും കൊടുക്കുന്നുണ്ട്. അതൊരു 3.5 ഇഞ്ചിൻ്റെ ബോർഡറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ആ 3.5 ഇഞ്ച് ഞാൻ മൈനസ് ചെയ്യേണ്ട ഈ ഒരു ബോർഡർ കൊടുക്കാനുള്ള ഇറക്കം ഞാൻ ഇതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ബാക്കി 34 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെയും ഇതുപോലെ 34 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ടേപ്പ് വെച്ച ശേഷം 1.25 ഇഞ്ച് ഇതുപോലെ ഒന്ന് കണ്ടുണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. കറക്റ്റായിട്ട് 1.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നേരെ ഇത് ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗത്താണ് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് വേണം. അതിൻ്റെ നേരെ ഓപ്പോസൈഡ് ഇതേപോലെ 1.25 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ടാപ്പിനെ ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് പിടിക്കുക കണ്ടോ. അപ്പം ഞാൻ ഇത് ചെയ്യാൻ പോണത് ചെസ്റ്റ് അളവ് 40 ഇഞ്ച് വരെ ഉള്ള ഒരാളുടെ അളവിലാണ് ഞാനത് ചെയ്യാൻ പോണത്. ചെസ്റ്റ് അളവ് 40 ഇഞ്ചാണ്. അപ്പോൾ ഇതുപോലെ ഇതിനെ ക്രോസ് ആക്കിയിട്ട് ഒന്ന് പിടിച്ചു. ഇനി നമുക്കിതൊന്ന് വരച്ചെടുക്കാം. ടേപ്പ് ഇങ്ങനെ തന്നെ വെച്ച ശേഷം തന്നെ ഇതിനൊന്ന് മെല്ലെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് കിട്ടും. ഇനി നമ്മൾ വരച്ച ഈ ലൈനിൽ കൂടെ ഇതിലൂടെ കട്ട് ചെയ്ത് ഈ ഒരു വരച്ച വരയിൽ കൂടെ നമുക്കൊന്നത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല കട്ടിയുള്ള കാരണം കൊണ്ട് ഈ ക്ലോത്ത് നല്ല കട്ടിയുള്ള കാരണം കൊണ്ട് നല്ല നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. നല്ല ടൈറ്റ് ഉണ്ട്. അപ്പോൾ നോക്കി മെല്ലെ പതുക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്കിത് മൊത്തമായിട്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ അതിനൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ നിവർത്തി എടുത്തിട്ടുണ്ട്. പിന്നൊക്കെ അഴിച്ചെടുത്തു. ഇതാ ഇതുപോലെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു പാർട്ട് ബാക്കിൽക്കും ഈ ഒരു പാർട്ട് ഫ്രണ്ടിൽക്കും. അപ്പോൾ നമുക്കിതിൽ എത്ര പീസ് ഉണ്ട് നോക്കാം. 1, 2, 3, 4, 5 ഇതൊന്ന് 6, 7, 8, 9, 10, 11, 12, 13, 14, 13, 14, 15, 16 പീസ് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ബോഡി പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ ഇതൊന്ന് മാറ്റി വെച്ച ശേഷം നമുക്കിതിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ ഞാൻ ഈ ഒരു പല്ലുഭാഗത്തിൻ്റെ ഈ ഒരു പാർട്ടിനെ ഇതുപോലെ മടക്കി രണ്ടാക്കിയിട്ടാണ് ഞാൻ മടക്കി എടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് മാത്രം ഇതിൽ ചെയ്യണുള്ളൂ. ബാക്ക് ഭാഗം നമുക്ക് ഇതുപോലെ ഈ പ്ലൈ ഈ ഒരു വൈറ്റിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചെസ്റ്റ് അളവ് 40 ഇഞ്ചാണ്. അതിൽ കൂടെ 2 ഇഞ്ച് തേൽത്തുമ്പും ചേർത്തിയിട്ട് 12 ഇഞ്ച് വീതിക്ക് ഞാൻ അതുപോലെ ഒന്ന് വിടർത്തി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആദ്യം ചെയ്യാനുള്ളത് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡർ 14 ഇഞ്ചാണ്. അതിൻ്റെ പാതി 7 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്തത് ആം ഹോള് 6 ഇഞ്ച്.
ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ജോയിൻ്റ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു വീതിയിലേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്, നമ്മുടെ ഈ ഒരു യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് 14 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിയിട്ട് 15 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതേപോലെ 15 ഇഞ്ച് ഒന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ഇതൊരു ലൈനാക്കി കൊടുക്കാം. ഇനി അടുത്തത് കൈക്കുഴി വരക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് മേലൊക്കെ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതുപോലെ റൗണ്ടായിട്ട് കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. ഇനി അടുത്തത് നമുക്ക് നെക്കിൻ്റെ വീതി 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. നമുക്ക് ഇവിടെയും 2.5 ഇഞ്ച് എടുത്തിട്ട് ഒരു ബോക്സാക്കി വരച്ചെടുക്കാം. ഇതുപോലെ ബോക്സാക്കി വരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു റൗണ്ട് നെക്ക്, ഇതുപോലെ ഒരു റൗണ്ട് നെക്കൊന്ന് വരച്ചെടുക്കണം. ഇനി അടുത്തത് നമ്മുടെ ഷോൾഡർ ഒന്ന് ചെരുവിട്ട് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക്, മേലെ താഴത്തോട്ട് 3/4 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നെക്കിൻ്റെ വീതി എടുത്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്ക. ഇതുപോലെ ചെരിച്ചിട്ട് ഒന്ന് വരച്ച് കൊടുക്കണം. ഇനി അടുത്തത് ബോഡി ഷേപ്പ് ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മൾ ഇവിടെ എത്രയാണോ എടുത്തത്, 12 ഇഞ്ചാണ്, അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 11 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ കൂടെ ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു ഡോട്ട് വരുന്ന ഭാഗം ഇതുപോലെ നിവർത്തി വെച്ച ശേഷം നമ്മൾ ഈ ഫ്രണ്ട് കട്ട് ചെയ്ത ഈ ഒരു പീസിനെ ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് നിവർത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി ഇട്ട ശേഷം നമ്മൾ ഈ കൈക്കുഴി ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് മുകൾ ഇതുപോലെ ഒന്ന് കണ്ടോ, 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് മേലേക്ക് കയറ്റിയിട്ട് ഒന്ന് വരച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് 3 ഇഞ്ചാണ് ഇറക്കം, അതും ഞാൻ ഒന്നുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പീസ് ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ഈ ഒരു പീസിനെ 4 ആക്കി മടക്കി വിടർത്തി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഒരു ബോർഡർ ഭാഗം കയ്യിൻ്റെ താഴത്തേക്ക് വരുന്ന രീതിയിലാണ് മാർക്ക് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ഇറക്കം 17 ഇഞ്ചാണ്. ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിയിട്ട് 18 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. അതുപോലെ ഈ തുണീൻ്റെ വീതി 10 ഇഞ്ചാണ്, കറക്റ്റ് കണ്ടോ 10 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. നമുക്ക് ഒരു ഭാഗത്തും 18 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ചെയ്യണം. ഇനി അടുത്തത് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴത്തോട്ട് 3.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴത്തോട്ട് ഈ ഒരു വശത്തേക്ക്, ഈ ഒരു കട്ടിങ് വരുന്ന ഈ ഒരു വശത്തേക്ക് 3.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണം. ഇനി അടുത്തത് ഒരു 1/2 ഇഞ്ച് താഴത്തോട്ട് നമുക്ക് ഇതുപോലെ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴിയും കൂടി ഒന്ന് വരച്ച് കൊടുക്കണം. ഇനി അടുത്തത് കൈയിൻ്റെ താഴത്തെ വീതി, ഞാൻ ഒരു 7 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒരു ലൈനിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി രണ്ട് പീസും ഇതുപോലെ ഒരുപോലെ വരുന്ന രീതിയിൽ നിവർത്തിയതാണ്, ഒരുപോലെ വരുന്ന രീതിയിൽ നിവർത്തി വെച്ച ശേഷം നമുക്ക് ഈ കുഴി ഈ വരച്ച ഈ ഒരു പോയിന്റും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴിയാണ് കേട്ടോ. അപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞ് നമുക്ക് ലൈനിങ്ങും കൂടി കട്ട് ചെയ്യാനുണ്ട്. ലൈനിങ് നമ്മൾ സാധാരണ
ഇലൈൻ കുർത്തിക്കൊക്കെ കട്ട് ചെയ്യുന്ന അതേ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു മുണ്ടിനെ ഇതുപോലെ നാലാക്കി മടക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കരയിലെ ഈ ഒരു കണ്ടോ, ഇതൊരു ലൈന് ഈ ഒരു ഭാഗം എടുക്കണില്ല. അപ്പോൾ അതും ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഞാൻ ആ ഒരു ഭാഗം വിട്ടിട്ടാണ് ഇതുപോലെ നാലാക്കിയിട്ട് മടക്കി എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മുടെ ബോഡി പാർട്ട് വെട്ടിയതിൻ്റെ ബാക്ക് പീസിനെ ഇതുപോലെ ഇതിന് മേലെ ഒന്ന് വിരിച്ചിട്ടു. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നെക്ക് കട്ട് ചെയ്യേണ്ട കേട്ടോ. നെക്ക് കട്ട് ചെയ്യേണ്ട, അതുപോലെ ഈ ഒരു സ്ലോപ്പ് കട്ട് ചെയ്യേണ്ട. നമുക്ക് ഈ ആം ഹോളും അതുപോലെ തന്നെ ഈ വരച്ച ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ അതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ താഴെ വേരെയും ഞാൻ അതുപോലെ ഒന്ന് ലൈനിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു താഴെ ഭാഗം ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് എടുത്തിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചെടുത്തേക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ അലൈൻ കുർത്തി എങ്ങനെയാണോ കട്ട് ചെയ്യുക സെയിം അതേ മെത്തേഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനീ ഒരു മുണ്ടിൻ്റെ ഫുൾ ലെങ്ത്ത് കൊടുത്തു കേട്ടോ. ഇത് ഫുള്ളായിട്ടുള്ള ഒരു ടോപ്പാണ്, പിന്നെ ഫുൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഓരോ പീസും തമ്മിൽ ഇതുപോലെ രണ്ടെണ്ണം പിടിച്ചിട്ട് നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്താണ് നല്ല വശങ്ങൾ തമ്മിൽ, ഇതും നല്ല വശമാണ്, ഇതും നല്ല വശമാണ്, നല്ല വശങ്ങൾ തമ്മിൽ ഒരേ പോലെ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച ശേഷം നമുക്ക് കാലിഞ്ച് ഗ്യാപ്പിൽ ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓരോ പീസും നമുക്ക് ഇതുപോലെ തന്നെ ഓരോന്നും ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെയാണ് ഇരിക്കുക. ഇനി അടുത്തത് ഇതിനെ ഇതുപോലെ നിവർത്തിയിട്ട ശേഷം ഇനി നമുക്ക് ഒരു പീസും കൂടി എടുത്തിട്ട് നല്ല വശം നല്ല വശം താഴത്തേക്കാക്കിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ജോയിൻ്റ് എടുക്കാം. ഇനിയുള്ള എല്ലാ പീസും ഫ്രണ്ട് ഭാഗത്തിന് 16, ബാക്ക് പാർട്ടിന് 16, അങ്ങനെ ടോട്ടൽ 32 പീസ്. ഇപ്പോൾ ഓരോ പീസും ഞാൻ അതുപോലെ ജോയിൻ്റ് എടുത്തിട്ടുണ്ട്. 16 പീസും ഇതേ രീതിയിൽ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് വേണ്ട, ഇതുപോലെ ഇരിക്കുക. നമ്മൾ കാലിഞ്ച് തയ്യൽ തുമ്പ് വേണ്ട, കാലിഞ്ച് ഗ്യാപ്പിൽ ഇത് ഓരോരോതും ഇതുപോലെ പിടിച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് താഴെ വരും കണ്ടോ. ഇനി അടുത്ത് നമുക്കിതിൽ ചെയ്യാനുള്ളത് ഇതിൻ്റെ ബോഡി പാർട്ട്. നമ്മളിപ്പോൾ ഇതുപോലെ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഇതും നമ്മുടെ ബോഡി പാർട്ടും തമ്മിൽ ജോയിൻ്റ് ആവണം വേണ്ട. നമ്മൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഈ ഒരു ബോഡി പാർട്ടും ഇതും തമ്മിൽ നമുക്ക് ജോയിൻ്റ് ആവണം. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക, നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അധികം നമുക്കിപ്പോൾ ഈ ഒരു പീസാണ് കുറച്ച് അധികം ഉള്ളത് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇടയിലൊക്കെ ഓരോ ഒന്ന് കുറച്ച് ചെറുതായിട്ടൊന്നിങ്ങനെ പിടിച്ചാൽ മതി. ഞാൻ പറഞ്ഞ ഇതേ അളവിലെടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. 1.5 ഇഞ്ച് മേലിൽ നമ്മൾ അപ്പോഴേ വെട്ടിയില്ല, അത് കറക്റ്റ് 1.5 ഇഞ്ച് തന്നെ എടുത്ത് കട്ട് ചെയ്ത് പറഞ്ഞാൽ നമുക്കിതുപോലെ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് തമ്മിൽ ജോയിൻ്റ് ചെയ്യാം. ഇത് ജോയിൻ്റ് ചെയ്ത ശേഷം ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് താഴെ നമുക്കൊന്ന് ബോർഡർ കൊടുത്തെടുക്കണം. അപ്പോൾ നമ്മൾ അപ്പോഴേനെ കട്ട് ചെയ്തപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയിൽ ഈ ബോർഡർ പീസ് ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ഈ നല്ല ഭാഗങ്ങൾ തമ്മിൽ ഒരേ രീതിയിൽ വരുന്ന പോലെ ഒന്ന് വെച്ചെടുക്കാം വേണ്ടോ. ഇതും നല്ല ഭാഗം, ഇതും നല്ല ഭാഗം, നല്ല ഭാഗങ്ങൾ തമ്മിൽ ഒരുപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒരു ഇതും 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതാണ്ടോ. ഈ ഒരു പീസിൻ്റെ ഇവിടെ നോക്കണ്ട, നമ്മൾ ഈ ഒരു ഇതുണ്ട് ഈ റോസ് കളറ് ഈ ബോർഡർ തുടങ്ങണ ഈ ഒരു അരികിലൂടെ ഇത് മൊത്തമായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് താഴെ ഇതുപോലെ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഈ ഒരു ബോർഡറും നമ്മുടെ ഈ ഒരു എന്താണ് സ്കേർട്ട് പാർട്ടിൽ ഈ ഒരു ബോർഡർ ഇതുപോലെ കൊടുത്ത ഇതിൽ ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിപ്പോൾ ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ ഇതങ്ങനെ വിട്ടാൽ മതി, അപ്പോഴും നന്നായിട്ടുണ്ടാവും. ഇപ്പം ഞാനിതിൻ്റെ താഴെ ഇതുപോലൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുണ്ട് ഇതുപോലെ ഒരു ലൈസും കൂടി ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈസ് വെച്ച് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ലൈസിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വെറുതെ ഒന്ന് അങ്ങനെ ഇടുമ്പോൾ തന്നെ അതിന് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാനിതിലൊരു ലൈസും കൂടി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്.
അതുപോലെ വെച്ചിട്ട് ഞാൻ ഈ ഒരു ലൈസും കൂടി ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനാണ് ഞാൻ ഇപ്പോ ഇതുപോലെ ഈ ഒരു ലൈസ് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം മേലേക്ക് വരുന്ന രീതിയിലാണ് ഇതുപോലെ മേലേക്കാക്കി വെച്ച ശേഷം ഇതുപോലെ ഒന്ന് ലൈസ് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് മേലേക്ക് കയറ്റിട്ടാണ് ട്ടോ ഞാൻ ലൈസ് വെക്കണം അപ്പോൾ നമുക്ക് ബോർഡർ കുറച്ചും കൂടി വീതി ആയിട്ട് തോന്നും അപ്പോൾ ഞാൻ ഈ ലൈസ് ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനാണ് അപ്പോൾ ഞാൻ ലൈസ് ഇതില് കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫുൾ ആയിട്ട് ഞാൻ ലൈസ് കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒരു പതിച്ചടി കൊടുത്തിട്ടുണ്ട് സ്കേർട്ടും യോക്കും തമ്മിൽ ജോയിൻ്റ് ചെയ്തവിടെ ഇതുപോലെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഞാനൊരു പതിച്ചടി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ലൈനിങ്ങും നെക്കും ബാറും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനും വേണ്ടിയിട്ട് ലൈനിങ് ആദ്യം ഇതുപോലെ ഇട്ടു ഇനി നമുക്ക് ഈ യോക്ക് ഭാഗത്തിൻ്റെ നല്ല വശം താഴത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച ശേഷം കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഒന്ന് പിൻ ചെയ്തിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നെക്കൊന്ന് നമുക്ക് അടിച്ചെടുക്കാം ഇതേ രീതിയിൽ തന്നെ ബാക്ക് പാർട്ടും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് നെക്ക് സാധാരണ നമ്മൾ നെക്ക് എടുക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇതുപോലെ ഒന്ന് റൗണ്ടായി നെക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം വേസ്റ്റ് ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് നല്ല വശത്തേക്ക് തിരിച്ചിടുക തിരിച്ചെടുത്ത് ഷോൾഡറും ജോയിൻ്റ് ചെയ്ത് സ്ലീവും നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുക അതേ മെത്തേഡ് തന്നെയാണ് സ്ലീവ് ജോയിൻ ചെയ്തിട്ട് ഷേപ്പ് കൊടുത്ത് നമ്മുടെ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ഷോൾഡറൊക്കെ അവിടെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ലീവും വെച്ചെടുത്തു പിന്നെ നെക്ക് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ പതിച്ചടി ഇതുപോലെ റൗണ്ടായിട്ട് പതിച്ചടിയും കൂടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ടോപ്പ് ഇനി ഫൈനലായിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് കൊടുക്കണം അതിനും വേണ്ടിയിട്ട് ഇതുപോലെ 4 മടക്കിയിട്ട് ഞങ്ങളുടെ ഒരു പിഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കറക്റ്റായിട്ട് ഇതുപോലെ 4 മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെങ്ങനെ ഷേപ്പ് കൊടുക്കാൻ കൂടി നോക്കാം ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ ടാപ്പ് വെച്ച് താഴ്ത്തോട്ട് 14 ഒന്ന് മാർക്ക് ചെയ്യാം ഇനി ഇവിടുന്ന് ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു അറ്റത്തുനിന്ന് ഈ ഒരു ഭാഗത്തേക്ക് 10 ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു 14 മാർക്ക് ചെയ്ത് വെച്ചവർ കറക്റ്റായിട്ട് ഉള്ളിൻ്റെ പീസൊക്കെ ഒരുപോലെ ഉണ്ടോ നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇവിടെ ടാപ്പ് വെച്ചിട്ട് ഇവിടെ നമ്മൾ 10 അതിൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് 9 ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലൊരു കൊടുത്തു ഇതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു വശത്തും വരച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് ചെയ്യാനുള്ളത് സ്ലീവാണ് സ്ലീവും ഇതുപോലെ 2 മടക്കി എടുത്തു ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴെ ഞാൻ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ഞാൻ എത്ര വീതിയിൽ ബോർഡർ ആക്കിയിട്ട് ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് ഇനി കൈയിൻ്റെ താഴെ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുത്തു ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തും മാർക്ക് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് ഇതിലൂടെ അടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പം നമ്മൾ 14 മാർക്ക് ചെയ്തില്ലേ 14 വരെ നമ്മുടെ യോക്ക് പാർട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കെട്ടിട്ട് സ്റ്റിച്ച് നിർത്തുക നിർത്തിയ ശേഷം ഈ ലൈനിങ്ങിന് സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റിച്ച് നിർത്തിയ ശേഷം ഇവിടെ എത്തുമ്പോൾ ലൈനിങ്ങിനെ മാറ്റുക രണ്ട് ലൈനിങ്ങിനെ മാറ്റിയിട്ട് നല്ല ഈ ബോഡി പാർട്ട് മാത്രം ഈ ഒരു ഭാഗത്ത് ഇത് നീ ഇവിടെ എത്തുമ്പോൾ ചെരിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിന് താഴെ വരെയും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഇരിക്കുക കണ്ടോ നന്നായിട്ട് നല്ല ഫ്ലെയറായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കേട്ടോ 3 ഫ്ലെയറായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പ് കിട്ടിയിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലേക്ക് ഇത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമുക്ക് ആകെ ഇതിന് 10 ചിലവില്ല ചിലവ് കാരണം നമുക്ക് ഒരു ലൈസിന് മാത്രമാണ് ആ ലൈസ് വെച്ചതുകൊണ്ട് നമുക്കതൊരു ഇത്രയും കൂടി ഒരു ലുക്ക് വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് നെക്കിൻ്റെ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ലൈസ് വെച്ച് കൊടുക്കാൻ നമുക്ക് കൊടുത്തിട്ടില്ല ഇപ്പോൾ നമുക്ക് വെറും ഒരു പഴയ ഒരു മോഡൽ പോയിട്ടുള്ള ഒരു സാരി വെച്ചിട്ട് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ചെയ്തെടുക്കാം ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം ബാക്ക് സൈഡ് ഞാൻ പിഞ്ച് ചെയ്ത്
ബാക്ക് സൈഡ് ഇരിക്കാൻ ഞാൻ ബാക്കിൽ ഒരു പിഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ബാക്ക് സൈഡ് മൊത്തമായിട്ട് പ്ലെയിൻ ആണ് കേട്ടോ, അതണ്ട ബാക്ക് സൈഡ് മൊത്തമായിട്ട് പ്ലെയിൻ ആണ്. ഇതിന്റെ ഫ്രണ്ട് ഭാഗം മാത്രം നമുക്ക് ഇതുപോലെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണം. എല്ലാവർക്കും താങ്ക് യു.